കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകാം. സംസ്ഥാന മന്ത്രിസഭയാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ നിരവധി കർഷകർക്ക് ആശ്വാസമാവുന്നതാണ് സർക്കാർ നടപടി. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. തോക്ക് ലൈസൻസ് ഉള്ളവർക്കും പോലീസുകാർക്കും പന്നിയെ വെടിവെച്ചു കൊല്ലാം. കാട്ടുപന്നി ശല്യം തടയുന്നതിന് നിലവിലെ വ്യവസ്ഥ പ്രകാരമുള്ള നടപടികൾ അപര്യാപ്തമായ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ തീരുമാനമെടുത്തത്. നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനാണ് പന്നിയെ വെടിവെക്കുന്നതിന് അനുമതി നൽകുന്നതിനുള്ള അധികാരം. പന്നിയെ വെടിവെച്ചു കൊന്ന ശേഷം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പന്നികളെ കുരുക്കിട്ട് പിടിക്കുന്നതിനും അനുമതിയുണ്ട്. വിഷപ്രയോഗം, ഷോക്കടിപ്പിക്കൽ എന്നിവ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയിടങ്ങളിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കിയിട്ടും സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് കൊന്നൊടുക്കാനുള്ള അനുമതി തേടി സംസ്ഥാനം നൽകിയ അപേക്ഷയിൽ കേന്ദ്രം തീരുമാനമെടുത്തിട്ടില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 3-ൽ പെടുന്ന ജീവിയാണ് കാട്ടുപന്നി. കാട്ടുപന്നിയെ നശിപ്പിക്കാനുള്ള അപേക്ഷയിൽ 24 മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന സർക്കാർ ഉത്തരവ് പല ജില്ലകളിലും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. പന്നികളെ കൊല്ലുന്നതിൽ വനംവകുപ്പ് വഴിയുള്ള നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. സംസ്ഥാനത്തെ 406 സ്ഥലങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണെന്നാണ് കണക്ക്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഈ പട്ടിക കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തിരുന്നു. വിവിധ ജില്ലകളിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നുണ്ടെങ്കിലും ഇതുവരെ എത്ര എണ്ണത്തെ കൊന്നുവന്ന കൃത്യമായ കണക്കും വനംവകുപ്പിന്റെ പക്കലില്ല. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസുകളിൽ നേരിട്ട് ചോദിച്ചാൽ വിവരം ലഭിക്കുമെന്നാണ് മറുപടി. വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ നൽകിയ നഷ്ടപരിഹാരത്തിന്റെ ഏകീകൃത കണക്കും ലഭ്യമല്ല എന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.